മരിച്ചുപോയ ആത്മാക്കൾക്ക് തിരികെ വന്ന് മറ്റുള്ളവരെ ഉപദ്രവിപ്പിക്കാനും ഭയപ്പെടുത്താനൊക്കെ സാധിക്കുമോ? നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് മരിച്ചുപോയ ആത്മാവ് അല്ലെങ്കിൽ മരിച്ചുപോയവർ കല്ലറയിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വന്ന് പക വീട്ടുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ ഉപദ്രവിക്കുന്ന രംഗങ്ങളൊക്കെ ഭയത്തോടുകൂടിയും അല്ലെങ്കിൽ നോവലുകളിലൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്. ശരിക്കും മരിച്ചുപോയ ആത്മാക്കൾക്ക് തിരികെ വരാൻ സാധിക്കുമോ? ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭ നൽകുന്ന പ്രബോധനം എന്താണ്? തീർച്ചയായും മരണമടഞ്ഞുപോയ ഒരാത്മാവിന് മൂന്ന് ഇടങ്ങളിലാണ് വസിക്കാൻ സാധ്യതയുള്ളത്. അവിടെയാണ് ഈ ആത്മാവിന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്ന്, നിത്യ നരകത്തിലെ, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ സ്വർഗത്തിലെ. തിരികെ വന്നുകൊണ്ട് ഒരിക്കലും ഒരാത്മാവിന് മറ്റുള്ളവരെ ഭയപ്പെടുത്താനോ ഉപദ്രവിക്കാനോ സാധിക്കില്ലെന്ന് കത്തോലിക്ക വിശ്വാസത്തിൽ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കത്തോലിക്ക പാരമ്പര്യത്തിൽ അത്തരമൊരു വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ടാകില്ല. തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് തെറ്റായിട്ടുള്ള കഥകളും തെറ്റായിട്ടുള്ള ചിന്തകളൊക്കെ നമുക്ക് ചുറ്റും മറ്റു മതങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തിരികെ വരുമെന്നും മനുഷ്യനെ ഉപദ്രവിക്കുമെന്നും മരണമടഞ്ഞു പോയ ആത്മാക്കൾ മറ്റുള്ളവരെയൊക്കെ ആക്രമിക്കുമെന്നൊക്കെ തെറ്റായ ചിന്തകളുണ്ട്. ഇനി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന അശുദ്ധാത്മാക്കൾ അതെന്തിൻ്റെ പ്രതീകമാണ്? അത് പിശാചിൻ്റെ പ്രതീകമാണ്. പലപ്പോഴും ഈശോ ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് പിശാചുക്കളെ പുറത്താക്കാൻ വേണ്ടിയാണ്. ലുക്കായുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ഒക്കെ ഇത് കാണാൻ സാധിക്കും. ഒരിക്കലും അത് മരിച്ചുപോയവരുടെ ആത്മാക്കളല്ല, മറിച്ച് പിശാചുകളാണ് സുവിശേഷങ്ങളിൽ ശിഷ്യന്മാരും ഈശോയൊക്കെ പുറത്താക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, മരണമടഞ്ഞു പോയ ആത്മാക്കൾക്ക് ഒരിക്കലും തിരികെ വരാൻ സാധിക്കുകയില്ല. ഇനി ചില വിശുദ്ധരുടെ ജീവിതത്തിൽ ഈ മരിച്ചുപോയ ആത്മാക്കൾ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ദൈവം പ്രത്യേകമായിട്ട് അവർക്ക് അവസരം നൽകുകയാണെങ്കിൽ അത്തരം സംഭവങ്ങളൊക്കെ സാധ്യമാകുമെന്ന് വിശുദ്ധരുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അതും സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ മാത്രമാണ് അത്തരം അനുഭവങ്ങൾ അവർക്കുണ്ടായിട്ടുള്ളത്. അല്ലാണ്ട് വ്യക്തിപരമായിട്ടുള്ള ഡയറക്റ്റായിട്ടുള്ള യാതൊരു അനുഭവവും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി മരിച്ചുപോയ ആത്മാക്കളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരുപാട് കഥകളുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ഒരു പള്ളിയോട് ചേർന്ന് ജീവിക്കുന്ന വൈദികർക്ക് അത്തരം അനുഭവങ്ങളൊന്നും ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല. കാരണം പള്ളിയോട് ചേർന്ന് തന്നെയാണ് എല്ലാ സെമിത്തേരികളും സ്ഥിതി ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, മരണമടഞ്ഞു പോയ ആത്മാക്കൾക്ക് തിരികെ വരുവാനോ മനുഷ്യ ഉപദ്രവിക്കുവാനോ ഒന്നും സാധിക്കില്ല. മറിച്ച് പൈശാചികമായിട്ടുള്ള പീഡകൾ ഉണ്ടാകാം. പിശാചിന് ഏത് രൂപവും സ്വീകരിക്കാം. മനുഷ്യനെ ഭയപ്പെടുത്താൻ, മനുഷ്യനെ തകർത്തെറിയാൻ പിശാചിന് സാധിക്കും. അതുകൊണ്ട് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഇനി മരണമടഞ്ഞു പോയ ആത്മാക്കളെ മാനസാന്തരപ്പെടുത്താൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് ഈ കാലഘട്ടത്തിൽ തെറ്റായ ചിന്തകളിലേക്ക് മനുഷ്യനെ നയിക്കുന്നുണ്ട്. സുവിശേഷ പ്രഘോഷണം നടത്തി മരിച്ചുപോയ ആത്മാക്കളെ വീണ്ടും അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള എംപറർ എമ്മാനുവേൽ പോലുള്ള തെറ്റായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ മനുഷ്യനെ വഴിതെറ്റിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മരിച്ചുപോയ ആത്മാക്കളെ മാനസാന്തരപ്പെടുത്താൻ സാധിക്കില്ല. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് മാനസാന്തരത്തിനുള്ള അവസരങ്ങളുള്ളൂ. ലാസറിൻ്റെ ഉപമയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ലാസർ മരണമടഞ്ഞ ശേഷം ദൈവത്തോട് പറയുകയാണ്, അബ്രഹാത്തോട് പറയുകയാണ് ഭൂമിയിലേക്ക് ഒരാൾ അയച്ചു വിടാൻ, ലാസറിന് വിടാനായിട്ട്. ലാസർ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രക്ഷ പ്രാപിക്കുമെന്ന്. തീർച്ചയായിട്ടും ദൈവത്തിലെ സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മൾ തെറ്റായ ഒരുപാട് ചിന്തകളുണ്ട്. മരണമടഞ്ഞ ഒരാളെ മാനസാന്തരപ്പെടുത്താൻ പറ്റിയില്ല. മരണത്തിന് മുമ്പാണ് മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മാത്രമാണ് മാനസാന്തരത്തിനുള്ള അവസരങ്ങൾ ദൈവം നൽകുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടി, നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ വേർപ്പെട്ടു പോയ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ ശുദ്ധീകരണ സ്ഥലത്തിലാണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കുമ്പോൾ, അവർക്ക് വേണ്ടി ഒപ്പീസ് ചൊല്ലുമ്പോൾ, ദാനധർമ്മം ചെയ്യുമ്പോൾ, അവർക്ക്
എത്രയും പെട്ടെന്ന് സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കും. അവർ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ നവംബർ മാസത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം.